ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പര അവസാനിച്ചിരിക്കുകയാണല്ലോ. ആവേശകരമായ മൂന്ന് കളികളുടെ പരമ്പര രോഹിത് ശർമ്മ സംഘം 2-1 സ്വന്തമാക്കുകയായിരുന്നു. ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ മിന്നും വിജയം സ്വന്തമാക്കിയപ്പോൾ അവസാന കളിയിൽ ത്രില്ലിംഗ് റൺ ചേസിംഗിലൂടെ പൊരുതി വീഴുകയായിരുന്നു ടീം ഇന്ത്യ. ഒക്ടോബറിലെ ടി ട്വൻ്റി ലോകകപ്പിനുള്ള തയ്യാറെടുപ്പുകളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യക്ക് ഈ പരമ്പര. ലോകകപ്പിലെ കോമ്പിനേഷൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഈ ടൂർണമെൻറ്റിന് ശേഷം ഏറെക്കുറെ ധാരണ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഭ്യമായതിൽ വച്ച് ഏറ്റവും ശക്തമായ ടീമിനെയായിരിക്കും ഇന്ത്യ പരമ്പരയിൽ അണിനിരത്തുക. ചില താരങ്ങൾ മിന്നുന്ന പ്രകടനം നടത്തിയപ്പോൾ ലോകകപ്പ് ടീമിൽ സ്ഥാനം സ്വപ്നം കണ്ടുനിന്ന ചിലർ നിരാശപ്പെടുത്തുകയും ചെയ്തു. ഈ പരമ്പരയിലൂടെ ടി ട്വൻ്റി ലോകകപ്പ് സാധ്യതയ്ക്ക് മങ്ങലേറ്റ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഒന്നാമനായി അക്ഷർ പട്ടേൽ. സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിന് ആദ്യ ടി ട്വൻ്റിയിലായിരുന്നു ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവനിൽ അവസരം ലഭിച്ചത്. രവീന്ദ്ര ജഡേജയുടെ അഭാവത്തിന് അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് വഴി തുറന്നത്. പക്ഷേ ലഭിച്ച അവസരം മുതലെടുക്കാൻ അക്ഷരനായില്ല. ബൗളിങ്ങിലോ ബാറ്റിങ്ങിലോ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിന് സാധിച്ചതുമില്ല. രണ്ടാമനായി ഉമ്രാം മാലിക്. കഴിഞ്ഞ ഐ പി എല്ലിലെ കണ്ടെത്തലായ സ്പീഡ് സ്റ്റാർ ഉമ്രാം മാലിക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഈ മാച്ചിക്ക് ഇനിയും ആവർത്തിക്കാനായിട്ടില്ല. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടി ട്വൻ്റികളിൽ പുറത്തിരുന്ന അദ്ദേഹത്തിന് മൂന്നാമത്തെയും അവസാനത്തെയും കളിയിലായിരുന്നു പ്ലേയിംഗ് ഇലവനിൽ അവസരം ലഭിച്ചത്. സീനിയർ ബൗളർമാർക്ക് വിശ്രമം നൽകിയതോടെയായിരുന്നു ഇങ്ങനെ അവസരം ലഭിച്ചത്. പക്ഷേ നിരാശാജനകമായ ബൗളിംഗ് പ്രകടനമാണ് ഉമ്രാം മാലിക് പുറത്തെടുത്തത്. മൂന്നാമതായി ശ്രേയസ് അയ്യർ. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ സ്ഥാനമുറപ്പുള്ള താരമായിരുന്നു മധ്യനിര ബാറ്ററായ ശ്രേയസ് അയ്യർ. ഐ പി എല്ലിന് മുമ്പ് ശ്രീലങ്കയ്ക്കെതിരെ കളിച്ച മൂന്ന് ടി ട്വൻ്റികളുടെ പരമ്പരയിലെ പ്ലേ ഓഫ് ദ സീരീസ് ആയിരുന്നു താരം. മൂന്ന് മത്സരങ്ങളിലും 50 അടിച്ച ശ്രേയസ് പുറത്താവാതെ നിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് പര്യടനത്തിൽ ഷോർട്ട് ബോളുകൾക്കെതിരെയുള്ള ശ്രേയസിൻ്റെ വീക്ക്നെസ് വീണ്ടും തുറന്നു കാണിക്കപ്പെടുകയും ചെയ്തു. ഷോർട്ട് ബോളുകളായിരുന്നു താരം കളിച്ച എല്ലാ മത്സരങ്ങളിലും പുറത്തായത്. ഇത് താരത്തെ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും അകറ്റി നിർത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇനി മറ്റൊരു വാർത്ത. നിലവിൽ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരം ഷഹീദ് അഫ്രീദിയാണ്. 351 സിക്സറുകളാണ് താരം നേടിയിട്ടുള്ളത്. ഈ സിക്സറുകളുടെ റെക്കോർഡ് ഏകദിനത്തിൽ തകർക്കാൻ പറ്റിയ രണ്ടുപേർ മാത്രമാണ് ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ ഉള്ളത്. അത് ജോസ് ബട്ട്ലറും രോഹിത് ശർമ്മയുമാണ്. ജോസ് ബട്ട്ലർ ഇതിനോടകം തന്നെ 31 വയസ്സിൽ 144 സിക്സറുകളാണ് നേടിക്കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ രോഹിത് ശർമ്മ ഇതിനോടകം തന്നെ 250 സിക്സുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 101 സിക്സുകളോടും നേടാൻ കഴിഞ്ഞാൽ അഫ്രീദിയുടെ റെക്കോർഡ് മറികടക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിയുകയും ചെയ്യും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും അഫ്രീദിയുടെ റെക്കോർഡ് തകർക്കുക? കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.